അനൻസ് ലൈഫ് സ്റ്റൈൽ ആൻഡ് കുക്കിങ്ങിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കലത്തപ്പമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് നമ്മൾ കുക്കറിലല്ല ഉണ്ടാക്കുന്നത്, പാനിലാണ് ഉണ്ടാക്കുന്നത്. നല്ല അടിപൊളി, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കലത്തപ്പമാണ്. നല്ല അടിപൊളി ടേസ്റ്റുമാണ്. നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റിലുള്ള കലത്തപ്പമാണ്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പം എല്ലാവരും ഒന്നും ഇതൊന്ന് കണ്ടു നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായ എൻ്റെ ചാനലൊന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് കലത്തപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം. കലത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് പച്ചരിയും 1.5 കപ്പ് എടുക്കുന്നുണ്ട്. ഇത് കുതിർത്ത പച്ചരിയാണ്, കുതിർത്ത പച്ചരിയാണ്. നമ്മൾ 1 ഗ്ലാസ് അരി എടുത്ത് കുതിർത്താണ് ഞാൻ. അപ്പോൾ കുതിർന്ന് വരുമ്പോൾ ഒരു 1.5 കപ്പോളം, ഏകദേശം 1.5 കപ്പോളം വരും. പിന്നെ അതിലോട്ട് 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത്, 1 ടേബിൾ സ്പൂൺ ചോറ് വേവിച്ച ചോറാണ്, പിന്നെ ശർക്കര 2 വലിയ അച്ചും അതിൻ്റെ 1/2 പോർഷനും, അതായത് 2.5 അച്ച് ശർക്കര, പിന്നെ 1/4 ടീസ്പൂൺ കാലാണ് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ഏലക്ക. ഏലക്കൊക്കെ വേണം കൂടുതൽ ചേർക്കേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറിയ ഫ്ലേവർ മതി എന്ന് വെച്ചുകൊണ്ടാണ് ഞാൻ അത്രയും കുറച്ച് ചേർക്കുന്നത്. 2 വലിയ ചെറിയുള്ളി ഞാൻ അരിഞ്ഞെടുത്താണ്, ഇത് വറുത്തിടാനാണ്. പിന്നെ തേങ്ങാക്കൊത്തും, തേങ്ങാക്കൊത്തും ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്തും ചെറിയുള്ളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ. അധികം കടിക്കാനും ഒന്നും താല്പര്യമില്ലാത്തവർക്ക് തേങ്ങാക്കൊത്തിൻ്റെ അളവ് കുറയ്ക്കാം. ഞാൻ എത്ര തേങ്ങാക്കൊത്ത് എടുത്തിട്ടുള്ളൂ. ചെറിയൊരു കലത്തപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് അരച്ചെടുക്കാം. അരിയും തേങ്ങയും ചോറും കൂടെ അരച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കാം. പച്ചരി നേരത്തെ കുതിർത്ത് വെച്ചാണ് കേട്ടോ, കുതിർത്ത് വെച്ച പച്ചരിയാണ്. നമുക്ക് അതിലോട്ട് ജീരകം ഇട്ട് കൊടുക്കാം. ഏലക്കയുടെ തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. തൊലി ഇട്ട് കൊടുത്താൽ അത് അരയില്ല, അരയാതെ ഇങ്ങനെ കടക്കും, അത് പിന്നെ കടിക്കും. നമുക്ക് തൊലി കളഞ്ഞ് അതിൻ്റെ കുരു മാത്രം ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുക്കാം. വലിയ ചാറായോണ്ട് കേട്ടോ ഞാൻ ഒരുമിച്ച് എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ ചെറിയ ചാറ് എടുക്കുന്നെങ്കിൽ പകുതി പകുതിയായിട്ടിട്ട് അരച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്കത് കുറച്ച് നെഗക്കെ വെള്ളം, നെഗക്കെ കഷ്ടി, നെഗക്കെ ഇത് അരയാനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് മാവ് നമ്മൾ ഒത്തിരി നീണ്ടു പോകരുത്. നീണ്ടു പോയാൽ നമ്മൾ കറക്റ്റ് ആര ഉള്ള കലത്തപ്പമായി കിട്ടില്ല. അപ്പം ഞാനിത് അരയാനാവശ്യമായിട്ടുള്ള വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. പിന്നെ വെള്ളം തീരെ അരയാതെ വരുന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ പിന്നീട് വെള്ളം ഒഴിച്ചു കൊടുക്കുള്ളൂ. ആദ്യം ഒന്ന് അരച്ച് നോക്കട്ടെ. അപ്പം ഞാൻ അരച്ചെടുത്തിട്ട് വരാം. ആ സമയത്ത് തന്നെ നമ്മൾ ശർക്കര ഉരുക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. അടുപ്പത്ത് നമ്മൾ അരി അരച്ച് വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. ശർക്കര നമുക്ക് ആ സമയം തന്നെ നമുക്ക് ശർക്കര ഉരുക്കാൻ അടുപ്പത്ത് വെക്കാം കേട്ടോ. അതിലോട്ടും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. 1/4 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ മാവ് അരഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. ശർക്കരപ്പാനി ആയിട്ടുണ്ട്. നമുക്കിത് ചൂടോടെ തന്നെ ഈ മാവിലോട്ട് അരിച്ചൊഴിക്കാം കേട്ടോ. ചൂടോടെ തന്നെ ഒഴിക്കണം. ഒരാളെ സഹായം തരുന്നത് നല്ലതാണ്. നമ്മൾ അരിക്കുന്ന ഒപ്പം തന്നെ ഇത് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ മാവ് വെന്തുപോകും. ഞാൻ ഇതിലോട്ട് 1 നുള്ള് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 നുള്ള് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആ ഉള്ളിയും തേങ്ങക്കൊത്തും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ പാനിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്, കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ കുക്കറിലുള്ള വീഡിയോ കുറേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാനിത് പാനിലാണിന്ന് കലത്തപ്പം ഉണ്ടാക്കുന്നത്. Thank you.
നമുക്ക് ഈ തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. ഇതിൽ അണ്ടിപ്പരിപ്പൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഇതിനകത്ത് നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അണ്ടിപ്പരിപ്പൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, മുന്തിരിങ്ങയൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഈ തേങ്ങാക്കൊത്തും ഉള്ളിയും മൂപ്പിച്ച് എടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇട്ട് കൊടുക്കാം. തേങ്ങക്കൊത്ത് ഒരുവിധം മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന് വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് ഉപയോഗിക്കാം കേട്ടോ. നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് നെയ്യ് ഉപയോഗിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. നെയ്യും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. ചെറിയുള്ളി തേങ്ങക്കൊത്തും നെയ്യിൽ മൂപ്പിച്ചെടുക്കുന്നത് നല്ല ടേസ്റ്റ് തന്നെയാണ്, നല്ല മണവുമാണ്. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് നമ്മൾ അരച്ച് വെച്ച മാവിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് അത് ഇളക്കാം. എന്നിട്ട് നമുക്ക് പാത്രം നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം നമുക്ക് ഇതിലോട്ട് മാവ് ഒഴിച്ചു കൊടുക്കാൻ. നന്നായിട്ട് ഇളക്കി കൊടുക്കാട്ടോ. അപ്പൊ ഇത് എല്ലാ ഭാഗത്തോട്ടും ആയിക്കോളും. ഈ തേങ്ങയും ഉള്ളിയും മാവിന്റെ എല്ലാ ഭാഗത്തോട്ടും ആയിക്കോളും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ മാവ് ആ പാൻ നന്നായിട്ട് നല്ലപോലെ ചൂടാവണം. നല്ല ചൂടിൽ നമുക്ക് ആ ഒഴിച്ചു കൊടുക്കണം. പാൻ ചൂട് കുറഞ്ഞ് കുറച്ച് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കരുത്. നല്ല തീയില് നല്ലോണം പാൻ നല്ലപോലെ ചൂടായതിന് ശേഷം വേണം നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ. നമുക്ക് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഉള്ളിയും തേങ്ങയും മൂപ്പിച്ചതിൻ്റെ ബാക്കി എണ്ണയാണ്. അത് നമുക്ക് നന്നായിട്ട് ചൂടാക്കാം. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ വേണം നമുക്ക് ഇതിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കണം. പാത്രം വടിച്ച് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് മൂടി വെക്കാം. ഇത് ടൈറ്റ് ആയിട്ടുള്ള അടപ്പ് വെച്ചിട്ട് തന്നെ മൂടണം. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാട്ടോ ഞാനിത് വേവിക്കുന്നത്. ഇത് എത്ര സമയം എടുത്തു എന്ന് ഞാൻ പറയാം. ഈ പാനിൽ വെക്കുന്നതുകൊണ്ട് സമയം കറക്റ്റ് പറയാൻ കഴിയില്ല. ഞാൻ ലാസ്റ്റ് പറയാം ഇതിന് എത്ര സമയം എടുത്തു എന്ന്. അപ്പോൾ നമുക്കിത് നല്ല ടൈറ്റ് ആയിട്ട് ഒരു ഭാരം ഞാൻ ഇതിൻ്റെ മുകളിൽ എടുത്ത് വെക്കുന്നുണ്ട്. ഇതൊന്ന് ടൈറ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കലത്തപ്പം റെഡിയായി വന്നിട്ടുണ്ട്. ഒരു 8 മിനിറ്റ് എടുത്തു എനിക്കിത് വെന്ത് വരാൻ. നമുക്ക് തുറന്നു നോക്കാം എത്രത്തോളം ഇത് വെന്തിട്ടുണ്ടെന്ന്. നമുക്ക് തുറന്നു നോക്കാം. ഇത് പരന്ന പാത്രത്തിലായതുകൊണ്ട് നമുക്ക് എല്ലാ ഭാഗവും ഒന്നും നമ്മളൊന്ന് വെന്തോ എന്ന് നോക്കണം. നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കുന്നതുകൊണ്ട് ഞാനിത് മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നടുഭാഗം വെന്തിട്ടുണ്ട്. സൈഡും കുത്തി നോക്കണം, അവിടെയും വെന്തിട്ടുണ്ട്. ഈ ഭാഗം കുത്തുമ്പം ശകലം ഒട്ടുന്നുണ്ട്. അത് കുഴപ്പമില്ല. നമുക്ക് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു 2-3 മിനിറ്റും കൂടി ഒന്ന് മൂടി വെച്ചാൽ മതി. ആ പാൻ നല്ല ചൂടാണല്ലോ. ആ ചൂടിലിരുന്നിട്ട് അത് ബാക്കി ആയിക്കോളും. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. അടച്ചു വെച്ചാൽ മതി. ആ പാൻ്റെ ചൂടിലിരുന്നത് ബാക്കി ആയിക്കോളും. അപ്പോൾ നമുക്ക് കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഞാനിത് മുറിച്ച് കാണിച്ചു തരാം. നല്ല മായ കൊണ്ടിട്ട് നല്ല സോഫ്റ്റാണ്. നമ്മൾ കലത്തപ്പത്തിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണോ അതേപോലെ വന്നിട്ടുണ്ട്. ചായക്കടയിൽ നിന്ന് കിട്ടുന്ന അതേ ഇതിൽ തന്നെ നമ്മുടെ കലത്തപ്പം റെഡിയായി വന്നിട്ടുണ്ട്. അടിഭാഗം ചെറിയൊരു ബലം ഉണ്ടാവും. നമുക്ക് നമ്മൾ സാധാരണ കലത്തപ്പം കഴിക്കുമ്പോൾ അങ്ങനെ അടിഭാഗം ചെറിയൊരു ബലം ഉണ്ടാവും നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോൾ. നല്ല പെർഫെക്റ്റായിട്ട് നല്ല ടേസ്റ്റിൽ അടിപൊളി ടേസ്റ്റിൽ വന്നിട്ടുണ്ട് കണ്ടോ. നല്ല ആരോടെ ആരെടുത്ത് വന്നിട്ടുണ്ട് കലത്തപ്പം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. പാനിൽ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ കഴിയും. പാനിലല്ല, കുക്കറിലാണെങ്കിലും ഇതേ റെസിപ്പി തന്നെ ഫോളോ ചെയ്താൽ മതി. കുക്കറിലാണെങ്കിലും നമുക്ക് ഇതേപോലെ ചെയ്താൽ മതി. പാനിന് പകരം കുക്കർ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. കുക്കറിൻ്റെ വിസിൽ ഒന്ന് ഊരിയിട്ടിട്ട് ഇതേപോലെ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ എൻ്റെ ചാനലൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.
കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വേണം. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.